ഹലോ, നമസ്കാരം കൂട്ടെ. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇത് നമ്മളിന്ന് വഴുതനങ്ങ അല്ലെങ്കിൽ എപ്ലാൻ, ബ്രിഞ്ചാൾ, ബേഗൺ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ വെജിറ്റബിളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ വഴുതനങ്ങ ഉള്ളത്. വഴുതനങ്ങ വെച്ച് ഒത്തിരി ഐറ്റങ്ങളുണ്ട്. ഇന്ത്യൻ ഐറ്റത്തിൽ ബേഗൺ ഭർത്ത എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐറ്റമാണ്. അങ്ങനെ എപ്ലാൻ്റ് കൊണ്ട് ഒത്തിരി ഐറ്റം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഈ എപ്ലാൻ്റ് വെച്ചിട്ട്, ഇന്ത്യൻ എപ്ലാൻ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ബേഗൺ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രിഞ്ചാൾ വെച്ചിട്ട് നമ്മളിന്ന് നല്ലൊരു ഐറ്റം ഉണ്ടാക്കുകയാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മിഡിൽ ഈസ്റ്റ് ഡിപ്പ് ഉണ്ട്. അതായത് മുത്തബൽ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയ ഒരു ഐറ്റം ഉണ്ട്. നല്ല ടേസ്റ്റാണ്, തീർച്ചയായും ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു ഡിപ്പാണ്. മിക്കവാറും ബ്രെഡിൻ്റെ കൂടെയും വെജിറ്റബിളിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയ ഒരു ടേസ്റ്റായിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ്. സ്മോക്കി ടേസ്റ്റൊക്കെ കിട്ടുന്ന ഒരു മുത്തബൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇത് നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ നമ്മുടെ കൊച്ചു തോട്ടത്തിലുണ്ട്. ആ തോട്ടത്തിലുള്ള എപ്ലാന്റുകൾ നമുക്ക് പറിച്ചെടുക്കാം. ഋഷി പറക്കിടാം. ഋഷിയാണ് ഇത് പറിക്കാനായിട്ട് റെഡി ആയിരിക്കുന്നത് കേട്ടോ. പതുക്കെ വേണ്ട, നെറ്റിൽ നിന്ന് പതുക്കെ മുറിച്ചെടുക്ക്. നല്ല എപ്ലാന്റാണ് കേട്ടോ, അടിപൊളി വലിയ പ്ലാന്റാണത്. ഒത്തിരി വെറൈറ്റി ഇന്ത്യൻ വെറൈറ്റിയിലുണ്ട് കേട്ടോ. പക്ഷേ ഈ സീഡ് ഒത്തിരി അധികമാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാ നല്ല ഇതാണ് എപ്ലാന്റ് എന്ന് യോജിച്ച ഒരു എഗിൻ്റെ ഒരു പ്ലാന്റാണ്. ശരിക്കും എപ്ലാന്റ് എന്ന് പറയുന്നത് ഇതിനെ ഉദ്ദേശിച്ചായിരിക്കും എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. മിഡിൽ ഈസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത് ഒത്തിരി എപ്ലാന്റ്, ഒത്തിരി ഫ്ലാഷ്, അതിൻ്റെ മാംസാംശം കൂടുതലുള്ളതാണ് എപ്ലാന്റ്. ഇത് ഇന്ത്യൻ എപ്ലാന്റാണ്. ഇത് ഗുജറാത്തി എപ്ലാന്റ് എന്ന് പറയുന്ന നല്ലൊരു എപ്ലാന്റാണ്. ഇതിനൊക്കെ സീഡ് ഒത്തിരി കൂടുതലായിരിക്കും, പക്ഷെ നല്ല ന്യൂട്രീഷനാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്, ഹെൽത്തിയാണ്. ഒരെണ്ണം കൂടി മറക്കും. ഇതാ ഋഷികേശി ഒരെണ്ണം കൂടി ഇത് മുറിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇനി മുത്തബൻ ഉണ്ടാക്കാം. ഈ എപ്ലാന്റാണ് ഇപ്പോൾ നമ്മളിന്ന് മുത്തബൽ ഉണ്ടാക്കുന്നത്. നമുക്കിത് ബേൺ ചെയ്ത് അല്ലെ ഓവനിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ സ്കിൻ കളയണം. സ്കിൻ കളയാം. മുത്തബൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ഗ്രീനിഷ് ഉണ്ട്. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇന്ത്യൻ എപ്ലാന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുത്തബൻ ഉണ്ടാക്കുന്നത് അല്ലേ. ഒരു ഇന്ത്യൻ വേഷമാണ് നമ്മളിപ്പോൾ ഇതിന് ചേർക്കുന്നത് കേട്ടോ. മുത്തബലിൻ്റെ ബേസിക് ഒന്നാണ്. അപ്പോൾ നിങ്ങൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബേഗൺ ഭർത്ത പോലെ, ബേഗൺ ഭർത്തയൊക്കെ ഇതിൻ്റെ ഒരു വേഷമാണ്. അവർ ജീരകമൊക്കെ ഇട്ടല്ലോ തന്തൂറിൽ കുക്ക് ചെയ്ത്. അപ്പോൾ ഒരു ബേഗൺ ഭർത്തയുടെ ഒരു വേഷമായിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുറച്ച് ഒലി ഓയിൽ ഒഴിക്കുന്നതല്ല കേട്ടോ, ഒലി ഓയിൽ ഒഴിക്കാം. ഗാർണിഷ് ഋഷികേശിൻ്റെ കൈ കൊണ്ട് ഇതേപോലെ ഗാർണിഷ് വെച്ചിട്ടുണ്ട്. ഞാൻ ഗാർണിഷായിട്ടും അല്പം ഒരു ചില്ലി ഫ്ലേക്സ് ഇടാം കേട്ടോ, നമ്മുടെ ടേസ്റ്റായിട്ട് ഒത്തുപോകും. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ അടിപൊളി ഇതുപോലെ നമ്മൾ കത്തിച്ചെടുക്കണം. കത്തിച്ചെടുത്തിട്ട് ഇതിൻ്റെ സ്കിന്ന് കളയണം. അപ്പോൾ ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടും. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ ഇപ്പോൾ തന്തൂറുണ്ടെങ്കിൽ നമുക്ക് തന്തൂറിൽ വെച്ച് നമുക്ക് എടുക്കാം, ഓവനിൽ വെച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഓരോന്ന് പ്ലാന്റ് എടുത്തിട്ട് സ്കിന്ന് ശരിക്കും ബേണാക്കണ്ടേ. അപ്പോൾ ഫുൾ ഫയറിലിട്ടിട്ട് നമ്മൾ ചെറിയ സ്റ്റൗവാണ്, അപ്പോൾ സ്റ്റൗ വെച്ചിട്ട് നമുക്കിത് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർക്കോൾ ഗ്രില്ലിൽ ചെയ്യാം, ഓവനിൽ ചെയ്യാം. ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടുന്ന അതിന് ആ സ്മോക്കി ടേസ്റ്റാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കത്തിച്ച് ശരിയാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ വഴുതനങ്ങ പൊള്ളിച്ചെടുക്കണം കേട്ടോ. പൊള്ളിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ഉള്ളും അതിൻ്റെ കുക്കാവും നല്ല ബേണാക്കണം. സ്കിന്ന് കത്തി പൂജ ചെയ്യും. ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഇതുപോലെ ബേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതായത് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് വെച്ച് ഇനി ഇത് സ്വെറ്റ് ചെയ്യും. സ്വെറ്റ് ചെയ്ത് അപ്പോൾ സ്കിന്ന് പോകാനായിട്ട് സുഖമാണ്. അപ്പോൾ ഒന്ന് കവർ ചെയ്തേക്ക്. ആ ഇതേപോലെ കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ സ്വെറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് കവറിലാക്കിയും വെക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിലാക്കി വെക്കാം, അല്ലെങ്കിൽ ഫോയിലിൽ കവർ ചെയ്തും വെക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ സ്കിന്ന് സ്വെറ്റ് ചെയ്തതിന് ശേഷം റിമൂവ് ആവും. ഈസിയാണ് അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട്. നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്യാൻ നമ്മുടെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഉണ്ട്, ഒരു വേറെ വയലറ്റ് കളറുണ്ട്, പച്ചയുണ്ട്. അപ്പോൾ ഈ മൂന്ന് കളറുണ്ട്. ഒരു പക്ഷേ ഈ വഴുതനയിൽ മുത്തബൽ ഉണ്ടാക്കില്ലായിരിക്കാം.
കാരണം ഇതിൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുരു അംശം കൂടുതലാണ്. അതിൻ്റെ പ്രത്യേകത അതാണ്. എന്നാലും ഇന്ത്യൻ വഴുതനങ്ങ വെച്ച് നമുക്ക് എങ്ങനെ മുത്തബിൽ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ചെറുതായിട്ട് ബ്ലെൻഡ് ഒന്ന് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ചോപ്പ് ചെയ്യാം. നമ്മൾ ഈസി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബ്ലെൻഡർ ബ്ലെൻഡിൽ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആവശ്യത്തിന് സോൾട്ട് ഇടുക, അല്പം ഗാർലിക് ഇടുന്നു. ഗാർലിക് അധികം വേണം ഞങ്ങൾ ഇടാം. ഒരു 4-5 എണ്ണം ഞാൻ ഇട്ടുണ്ട്. ഇതിൽ തഹിന ഇടണം കേട്ടോ. തഹിന നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന തഹിനേറെ റെസിപ്പി അതിലുണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അല്ലെ ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ കാണണം. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് തഹിന് ഇനി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ബാബ ഗോണേഷ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. അതിൽ നിന്ന് അല്പം വ്യത്യസ്തമുണ്ട്. ബാബ ഗോണേഷ് എന്ന് പറഞ്ഞ സാധനം മിഡിൽ ഈസ്റ്റിൽ തന്നെ അല്പം വ്യത്യാസമുള്ള ഒരു ഡിപ്പാണ്. അതിലെന്താ വെച്ചാൽ നമ്മൾ ടൊമാറ്റോ പൊമഗ്രാനൈറ്റ് ഒക്കെ ചേർക്കും. ഇതിൽ വേണമെങ്കിൽ ഒരു പല ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് അല്പം ഒരു ഡിഫറൻസാണ് മുത്തബലും ബാബ ഗോണേഷും തമ്മിലുള്ളത്. അപ്പോൾ മുത്തബലാണ് നമ്മൾ അടിക്കുന്നത്. ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാബ ഗോണേഷ് ഉണ്ടാക്കാം കേട്ടോ. അതായത് ഇതിൽ നമ്മൾ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ തൈരോ ചേർക്കും. ഞാൻ ഒരു 2 സ്പൂൺ നല്ല കട്ടി തൈര് എടുക്കാം കേട്ടോ. ഒത്തിരി പുളി വേണ്ട. നിങ്ങൾക്ക് ഇത് ഒഴിച്ചതിന് ശേഷം സവറ് അല്ലെങ്കിൽ കൂടുതൽ പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതുള്ളൂ. നമ്മളിന്ന് ബ്ലെൻഡ് ചെയ്തിട്ടോ. ഇത് മുത്തപ്പന അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒത്തിരി ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഉണ്ടോ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഡിപ്പ് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ്. പിന്നെ കുരുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒത്തിരി മാംസാംശം കൂടുതലുള്ളതാണ് ഇതിൽ. ഉണ്ടോ മുത്തപ്പന ഇപ്പോൾ റെഡിയായി. ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയായിരിക്കും ബെറ്റർ. അവര് ചെറിയ കൂളിംഗ് കിട്ടും ചെയ്യും. എന്നിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് വേണമെങ്കിൽ മിൻറ്റൊക്കെ ചോപ്പ് ചെയ്തിടാം, പാഴ്സലി ചോപ്പ് ചെയ്തിടാം. പക്ഷേ ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ അതിനൊരു ഒരു വേർഷൻ ചെയ്തിട്ട് ഞാൻ കൊറിയാണ്ടറാണ് ഇടുന്നത്. കൊറിയാണ്ടർ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ കൊറിയാണ്ടറാണ് ബെസ്റ്റ്. അപ്പം നമുക്ക് കൊറിയാണ്ടർ ചോപ്പ് ചെയ്തിടാം. നമ്മൾ പാഴ്സലിക്ക് പകരം ദേ കൊറിയാണ്ടർ ചേർക്കുന്നുണ്ട് കേട്ടോ ചോപ്പ് ചെയ്ത്. മുത്തപ്പല് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ഗ്രീനിഷ് ഉണ്ട്. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇന്ത്യൻ എപ്ലാന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുത്തപ്പൻ ഉണ്ടാക്കുന്നത് അല്ലേ. ഒരു ഇന്ത്യൻ വേഷനാണ് നമ്മളിപ്പോൾ ഇതിന് ചേർക്കുന്നത് കേട്ടോ. മുത്തപ്പലിൻ്റെ ബേസിക് ഒന്നാണ്. അപ്പോൾ നിങ്ങൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബേഗൻ ഭർത്ത പോലെ, ബേഗൻ ഭർത്തയൊക്കെ ഇതിൻ്റെ ഒരു വേഷനാണ്. അവർ ജീരകമൊക്കെ ഇട്ടല്ലോ തന്തൂറിൽ കുക്ക് ചെയ്ത്. അപ്പോൾ ഒരു ബേഗൻ ഭർത്തയുടെ ഒരു വേഷനായിട്ട് നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ദേ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നതല്ല കേട്ടോ. ഒലിവ് ഓയിൽ ഒഴിക്കാം. ഗാർണിഷ് ഋഷികേശിൻ്റെ കൈ കൊണ്ട് ദേ ഇവിടെ ഗാർണിഷ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഗാർണിഷായിട്ടും അല്പം ഒരു ചില്ലി ഫ്ലേക്സ് ഇടാം കേട്ടോ. നമ്മുടെ ടേസ്റ്റായിട്ട് ഒത്തുപോകും. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ അടിപൊളി മുത്തപ്പൻ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.